സ്പെഷ്യൽ കുക്കറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കുക്കറി വീഡിയോ വളരെ പഴയകാലത്തെ പഴങ്കഞ്ഞി. ഇന്ന് എല്ലാ ഹോട്ടലുകളിലും വളരെ ഡിമാൻഡുള്ളൊരു കാര്യമാണ് വലിയ അത്. ഒരു പഴങ്കഞ്ഞി കപ്പി നെയ്മീൻകറി, മീൻകറിയോ ചാളക്കറിയോ എന്തും വെച്ചുണ്ടാക്കാം. എൻ്റെ കയ്യിലിരുന്ന നെയ്മീനായിരുന്നു കുറച്ച് കഷ്ടങ്ങൾ, അത് വെച്ച് ഞാൻ ഉണ്ടാക്കി കപ്പയൊക്കെ ആയിട്ട്. പിന്നെ അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് പുളിമുളകും ഗവടിയും ഒരു തിരുവനന്തപുരംകാർക്ക് ഈ പഴച്ചോറിനോട് കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. അത് ഞാനിതിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്, പുളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പഴയ വീടുകളിൽ എല്ലാവരും ചോറിൻ്റെ കൂടെ പോലും കഴിക്കുന്നതാണ്, പ്രത്യേകിച്ചും പഴഞ്ചോറിൻ്റെ കൂടെ. പിന്നെ പഴഞ്ചോറ് എല്ലാ നാട്ടിലുമുള്ള വിവരം, തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലായിടത്തും ഉണ്ട്, കേരളത്തിലുള്ളതുപോലെ തന്നെ. ബംഗാളികൾ അതിൻ്റെ പാന്താഭാത്ത് എന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ മലയാളികളുടെ പഴഞ്ചോറ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ പഴഞ്ചോറ് കഴിക്കാൻ വിദേശത്തുനിന്ന് പോലും ആളുകൾ ഹോട്ടലിൽ ചെന്ന് വലിയ വില കൊടുത്ത് കഴിക്കുന്നൊരു കാലമാണ്. പിന്നെ ഇന്ന് ഡോക്ടേഴ്സ് ഇത് വളരെ ആരോഗ്യമായിട്ട് നല്ലതാണെന്നും പറയുന്നുണ്ട്, അതുകൊണ്ട് ഇതിന് നല്ല പോപ്പുലാരിറ്റി കൂടിയിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങിയിരിക്കുന്ന പിള്ളേർക്ക് സാർ ചോദിക്കും, നിങ്ങളെന്താ പഴങ്കഞ്ഞി കുടിച്ചിട്ടാണോ വന്നതെന്ന്. ഇന്ന് ആ അപമാനം ഒക്കെ പഴങ്കഞ്ഞിക്ക് മാറി നല്ലൊരു പ്രസ്റ്റീജ് ഡോക്ടേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനമുണ്ടെന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ, താങ്ക് യു. ഡോണ്ട് ലെറ്റ് മീ കം ഇൻ ദി വീഡിയോ. ഇപ്പോൾ നമ്മൾ പഴഞ്ചോറ് പഴങ്കഞ്ഞി കാണിക്കുകയാണ്. ഇത് എല്ലായിടത്തും ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ രാത്രി ഈ ചോറ് വെള്ളത്തിലിട്ട്, നമ്മുടെ ചമ്പാവരി ചോറ്, മലയാളികളുടെ ചമ്പാവരി ചോറ് വെള്ളത്തിയിട്ട് അതിൻ്റെ ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെള്ളത്തിയിട്ടതാണ്. അപ്പോൾ ഇനി ഇത് ബാക്കിയുള്ള കറികളും, കപ്പ, മീൻകറി, നെയ്മീൻകറി, നെയ്മീൻകറിയിൽ ഏത് മീൻകറിയാണ് അതൊക്കെ വെച്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇത് കാണാം എങ്ങനെയാണ് വിളമ്പുന്നത്. ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് ഇന്നലെ രാത്രി നമ്മുടെ ചമ്പാവരി ചോറ് വേവിച്ചതിൽ നല്ല വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇത് എടുക്കുകയാണ്, ചമ്പാമ്പിടി എടുക്കുകയാണ്. ബാക്കി ഇങ്ങനെയുള്ള കറികളൊക്കെ എടുക്കുമ്പോൾ കാണിക്കാം. ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് ഇന്നലെ രാത്രി നമ്മുടെ ചമ്പാവരി ചോറ് വേവിച്ചതിൽ നല്ല വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇത് എടുക്കുകയാണ്, ചമ്പാമ്പിടി എടുക്കുകയാണ്. ബാക്കി ഇങ്ങനെയുള്ള കറികളൊക്കെ എടുക്കുമ്പോൾ കാണിക്കാം. ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് ഇന്നലെ രാത്രി നമ്മുടെ ചമ്പാവരി ചോറ് വേവിച്ചതിൽ നല്ല വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇത് എടുക്കുകയാണ്, ചമ്പാമ്പിടി എടുക്കുകയാണ്. ബാക്കി ഇങ്ങനെയുള്ള കറികളൊക്കെ എടുക്കുമ്പോൾ കാണിക്കാം. ഇത് പഴങ്കഞ്ഞിയുടെ കൂടെ തിരുവനന്തപുരംകാർ കഴിക്കുന്ന പഴങ്കഞ്ഞി അല്ലെങ്കിൽ പഴഞ്ചോറ്, അതിൻ്റെ കൂടെ തിരുവനന്തപുരംകാർ പുളിയും മുളകും ഞൊടിയത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. മറ്റ് നാടുകളിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. ഇത് തിരുവനന്തപുരംകാരുടെ സ്പെഷ്യാലിറ്റിയാണ്. ചെറിയ ഉള്ളി കുറേ അരിയും അതൊക്കെ ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക്, നമ്മുടെ എരിക്ക് ആവശ്യം, എരി എത്ര വേണോ അത്രയ്ക്ക് ആവശ്യമായിട്ട്, എന്നിട്ട് നമ്മുടെ വാളമ്പുളിയാണ്, കുടംപുളിയല്ല, വാളമ്പുളിയും കല്ലുപ്പ്, ഇത്രയും വാളമ്പുളിയും കല്ലുപ്പും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇത്രയും നന്നായിട്ട് അരിഞ്ഞത്. ഈ നമ്മൾ വാളമ്പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കും, അതിലോട്ട് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കല്ലുപ്പും നന്നായിട്ട് ഞവടി ചേർക്കും. അപ്പം പുളിമുളകും ഞവടിയതെന്നാണ് പറയുന്നത് തിരുവനന്തപുരംകാർ. പിന്നെ പുളിമുളകെന്നും പറയും. അപ്പോൾ ഇത് ചേർത്ത് ഇനി കുറച്ച് വെളിച്ചെണ്ണയും വെള്ളവും ചേർത്ത് ഇത് നമ്മൾ ഉണ്ടാക്കും. ഞവിടും, ഞവടി തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ ഞവിടും, അല്ലെങ്കിൽ അത് നന്നായിട്ട് തിരുമ്മും, അതിനെ നന്നായിട്ട് യോജിപ്പിക്കും. എന്നിട്ട് ഇത് പഴങ്കഞ്ഞി അല്ലെങ്കിൽ പഴഞ്ചോറിൻ്റെ കൂടെ കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പഴഞ്ചോറ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയാണല്ലോ ഓരോരുത്തരും പഴഞ്ചോറ് കഴിക്കുന്നത്. പണ്ടൊക്കെ വീടുകളിൽ മിച്ചം വന്ന ചോറിനെ, ചമ്പാവരി ചോറിനെ തലേദിവസം വെള്ളത്തിയിട്ട് അതിനെ ഇങ്ങനെ ഇത് പുളിമുളകും ഞവടിയതും മീൻകറിയും കപ്പയും ഒക്കെ ആയിട്ട് കഴിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കാണാം എങ്ങനെയാണ് പുളിമുളകും ഞവിടുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും
വെള്ളവും കൂടെ ചേർക്കണം. ഇതിൽ ഇപ്പം ഞാൻ കാണിച്ച വാളമ്പുളി, അതിലോട്ട് കല്ലുപ്പിട്ടിരുന്നു, ചെറിയുള്ളി, പച്ചമുളക്, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഞെരടി ചേർക്കണം. ഈ പുളിയും ചെറിയുള്ളിയും പച്ചമുളക് അരിഞ്ഞതും കനം കുറച്ച് അരിഞ്ഞതും കല്ലുപ്പും വെളിച്ചെണ്ണയും ഇത്രയും കൂടെ നന്നായിട്ട് ഞവടി, അല്ലെങ്കിൽ നന്നായിട്ട് എന്താ പറയുക, നല്ലവണ്ണം ഞവടി ചേർക്കുക. എന്നിട്ട് തിരുമി ചേർക്കുക. അത് പഴങ്കഞ്ഞിയുടെ കൂടെ അല്ലെങ്കിൽ പഴഞ്ചോറിൻ്റെ കൂടെ തിരുവനന്തപുരംകാർ ഉപയോഗിക്കുന്ന ഒരു ഒരു കറിയാണ് പുളിയും മുളകും ഞവടിയത്. അപ്പോൾ അത് ഇങ്ങനെ ഇനി ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണെന്നുള്ള വേറൊന്നുമല്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക, ഞരടി ചേർക്കുക. അപ്പോഴതിൻ്റെ എല്ലാ സ്വാദ് ഇറങ്ങിക്കിട്ടും അതിലോട്ട്. പിന്നെ ചിലർ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്ന, ചിലർക്ക് ഇത് ചോറിന് ഇത് മാത്രം മതി എന്നുള്ളവരുണ്ട്. പഴഞ്ചോറിന് മാത്രമല്ല, ചോറിന് മാത്രം ഇത് മതി എന്ന് ഉള്ളവരുണ്ട്. പുളിയും എരിവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ കഴിക്കുന്നവരുണ്ട്. ഒരു രസമൊക്കെ ചിലർ കഴിക്കുന്ന പോലെ കുറച്ച് വ്യത്യസ്തമായിട്ട്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് മിക്ക വീടുകളിലും ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട്, പഴഞ്ചോറ് കഴിക്കുന്നവരൊക്കെ. ഇങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട്, തിരുവനന്തപുരം ഭാഷയിൽ ഇത് ഞവടി ചേർക്കുക എന്ന് പറയും. ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് ചേർത്ത് അതിൻ്റെ എല്ലാ രുചികളും ഒരുമിച്ച് ഇറങ്ങുമ്പോൾ പിന്നെ ഇത് നമുക്ക് പഴഞ്ചോറ്, അല്ലെങ്കിൽ എല്ലാ നാട്ടുകാർക്കും പഴഞ്ചോറുണ്ട്. ബംഗാളികൾക്ക് പാൻ ഭാത്ത് എന്നോ എന്താണ് പറയുക, പന്തൽ ഭാത്ത് എന്നോ പറയും. മഹാരാഷ്ട്രക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്, ഒറീസക്കാർക്ക്. ഇത് നമ്മുടെ കേരളക്കാരുടെ തിരുവനന്തപുരം ശൈലി. അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് ഈ കാണിക്കുന്നത്, ഉണ്ടാക്കുന്നത്, പുളിയും മുളകും ഞവടിയത്. അതിൻ്റെ പുളിയും മുളകുമൊക്കെ എല്ലാം ചേർത്ത് ഞരടി ചേർത്തു. അതിൻ്റെ സ്വാദെല്ലാം, പുളിയും എല്ലാം കറക്റ്റാണെന്ന് തോന്നുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കൊള്ളാം. എല്ലാം നല്ല നന്നായിട്ട് ചേർന്നിട്ടുണ്ട്, നല്ല സ്വാദുണ്ട്. പുളിയുമുണ്ട്, എരിവും ഉണ്ട്, ഉപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഇത് പഴഞ്ചോറിൻ്റെ കൂടെ ഉപയോഗിക്കും. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ സഹായിക്കാൻ നിന്നവരൊക്കെ ഇത് മാത്രം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയത് കണ്ടല്ലോ, എങ്ങനെയാണ് പുളിയും മുളകും ഞവടിയത് തിരുവനന്തപുരംകാരുണ്ടാക്കുന്നതെന്ന് കണ്ടത്. ഇനി ബാക്കി പഴഞ്ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കാണാം.